പ്രിയ കൂട്ടുകാരെ, കഥ കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ. നമ്മുടെ പൂർവപിതാവായ അബ്രഹത്തെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ദൈവം അബ്രഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം അബ്രഹത്തോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രഹത്തിൻ്റെ ഏക മകനായ ഇസ്ഹാക്കിനെ ദൈവത്തിന് ബലി കഴിപ്പിക്കണമെന്ന്, ദഹനബലി കഴിപ്പിക്കണമെന്ന ദൈവം പറഞ്ഞത്. ദഹനബലി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ച് ഒരു തറയുണ്ടാക്കി അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ കുഞ്ഞാടിനെ കിടത്തി തീ കൊളുത്തിയാണ് ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെയാണ് ദഹനബലി എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഇപ്പോൾ അബ്രഹത്തോട് പറഞ്ഞത് ആട്ടിൻകുട്ടിയെ ബലിയഴിക്കാനല്ല, അബ്രഹത്തിൻ്റെ ഏക മകനായ ഇസ്ഹാക്കിനെ ബലിയഴിക്കാനാണ്. എന്ത് കഷ്ടമാലേ ദൈവത്തിൻ്റെ പരീക്ഷണം. അബ്രഹം ദൈവം പറയുന്നത് പോലെ ചെയ്യുവാൻ തീരുമാനിച്ചു. അബ്രഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയും രണ്ട് വേലക്കാരെയും മകനായ ഇസ്ഹാക്കിനെയും ബലിക്കുള്ള വിറകും വെട്ടി മോറിയ മലയിലേക്ക് പോയി. മൂന്നാം നാൾ അവിടെ എത്തിയപ്പോൾ അബ്രഹം വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ കൈതയും കൂട്ടി ഇവിടെ നിൽക്കുവിൻ, ഞാനും ഇസ്ഹാക്കും പോയി ദൈവത്തെ ആരാധിച്ചു വരാം. അവർ മുന്നോട്ട് നടന്നു. കുറച്ച് ദൂരം നടന്നപ്പോൾ ഇസ്ഹാക്ക് അബ്രഹത്തെ വിളിച്ചു, അപ്പാ അപ്പാ. എന്താ മകനെ? അബ്രഹം വിളി കേട്ടു. ബലിക്കുള്ള വിറകും കത്തിയുമുണ്ടല്ലോ, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹം പറഞ്ഞു, അത് ദൈവം തന്നെ തരും. അവർ മുന്നോട്ട് നടന്നു. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹം ഒരു ബലിപീഠം പണിത് അതിൻ്റെ മുകളിൽ ഇസ്ഹാക്കിനെ ബന്ധിച്ചു കിടത്തി. പാവം ഇസ്ഹാക്ക്. ഇസ്ഹാക്കിന് മനസ്സിലായി, ആട്ടിൻകുട്ടിയല്ല ബലി കഴിക്കാൻ പോകുന്നത്, എന്നെ തന്നെയാ ബലി കഴിക്കാൻ പോകുന്നത്. അബ്രഹം ബലിക്കുള്ള കത്തിയെടുത്തു. പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതൻ അബ്രഹത്തെ വിളിച്ചു, അബ്രഹം അബ്രഹം. അബ്രഹം വിളി കേട്ടു, നീ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, ഇസ്ഹാക്കിൻ്റെ മേൽ നീ കൈവയ്ക്കരുത്, നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നു എന്നെനിക്ക് മനസ്സിലായി, കാരണം നീ നിന്റെ ഏക മകനായ ഇസ്ഹാക്കിനെ ദൈവത്തിന് ബലി കഴിക്കാൻ മടി കാണിച്ചില്ല. പെട്ടെന്ന് അബ്രഹം ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. മുൾച്ചെടികൾക്കിടയിൽ ഒരു മുട്ടനാടിനെ അബ്രഹം കണ്ടു. അബ്രഹം ഇസ്ഹാക്കിൻ്റെ കെട്ടഴിച്ച് കെട്ടിപ്പിടിച്ചു, പകരം മുട്ടനാടിനെ ദൈവത്തിന് ബലി കഴിച്ചു. അങ്ങനെ അബ്രഹം ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ചു. വിശ്വാസ പരിശീലിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. വിശ്വാസങ്ങളുടെ പിതാവായ അബ്രഹത്തെ പോലെ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് പ്രകടമാക്കാൻ സാധിക്കണം. ഇതാണ് അബ്രഹത്തിൻ്റെ ജീവിതകഥ നമുക്ക് തന്ന സന്ദേശം. നന്ദി.